ഇനി നമുക്ക് എറണാകുളത്തേക്ക് പോകാം. മിസ്സസ് ശരൺ കുറച്ച് നേരമായിട്ട് കാത്തിരിക്കുന്നുണ്ട്. പെരിയാറിലെ മത്സ്യക്കുരുതിയുമായി ബന്ധപ്പെട്ടാണ് നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് മത്സ്യത്തൊഴിലാളികളൊക്കെ രംഗത്തിറങ്ങുന്നുണ്ട്. അതുമാത്രമല്ല, വീണ്ടും പെരിയാറിലേക്ക് മാലിന്യം ഇങ്ങനെ നിർബാധം ഒഴുകിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. സാമ്പിളൊക്കെ ശേഖരിച്ചുകൊണ്ട് PCB നേരത്തെയൊക്കെ സാമ്പിളൊക്കെ ശേഖരിച്ചു കൊണ്ടുപോയിരുന്നു. അതിന്മേലുള്ള നടപടികളൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. ഒപ്പം തന്നെ മറ്റെന്തൊക്കെ പ്രധാനപ്പെട്ട വാർത്തകൾ നമുക്ക് മധ്യകേരളത്തിൽ ഉണ്ട് എന്നുള്ള കാര്യം കൂടെ ചോദിക്കാം. ശരൺ, ഗുഡ് മോർണിംഗ്. ശരൺ, ഇന്നിപ്പോ മധ്യ കേരളത്തിലെ വാർത്താ സമ്പന്നമായ ഒരു ദിവസം തന്നെയാണോ? എന്തൊക്കെ വാർത്തകളാണ് രാവിലെ പ്രേക്ഷകർക്കായി പങ്കുവെക്കാനുള്ളത്? ജിൽസി, അതായത് ഈ പെരിയാറിലെ മത്സ്യക്കുരുതി നടന്നിട്ട് ഇന്ന് ഒരു മാസം തികയാണ്. പക്ഷേ ഇപ്പോഴും ഈ മത്സ്യത്തൊഴിലാളികൾക്ക് നഷ്ടപരിഹാരം ലഭിക്കാത്ത സാഹചര്യം നിലനിൽക്കുകയാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് പോകാൻ അവർ തീരുമാനിച്ചിരിക്കുന്നത്. ഇന്ന് കൊച്ചി നഗരത്തിൽ പ്രതിഷേധ റാലി സംഘടിപ്പിക്കാനാണ് തീരുമാനം. നേരത്തെ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് സർക്കാരിനെ സമീപിക്കുകയും ഒപ്പം തന്നെ ഹൈക്കോടതി നിയോഗിച്ച വിദഗ്ധ സമിതിക്ക് നിവേദനം നൽകുകയെല്ലാം ചെയ്തിരുന്നു. ഇതിൽ നടപടിയുണ്ടാകാത്ത സാഹചര്യത്തിൽ കൂടിയാണ് അവർ പ്രതിഷേധം കടുപ്പിക്കുന്നത്. അവർ പലപ്പോഴായി ചൂണ്ടിക്കാട്ടിയിരുന്നത് നേരത്തെ ഈ റിപ്പോർട്ടുകളടക്കം പുറത്തുവന്നത്, പെരിയാറിൽ രാസമാലിന്യം കലർന്നതാണ് ഇത്തരത്തിൽ മത്സ്യം ചത്തൊടുങ്ങാൻ കാരണമായി മാറിയെന്നുള്ള റിപ്പോർട്ടുകളുണ്ടായിരുന്നു. ഈ റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് കൂടിയാണ് അവർ പ്രതിഷേധ രംഗത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത്. മറ്റൊരു കാര്യം, ഈ പെരിയാറിലേക്ക് മാലിന്യം ഒഴുക്കുന്നത് അതിപ്പോഴും നിർബാധം തുടരുന്നു എന്നുള്ളതാണ്. ഇന്നലെ രാത്രിയും ഒരു കറുത്ത ദ്രാവകം പെരിയാറിലേക്ക് ഒഴുക്കിവിട്ടിരുന്നു. ഇത് പരിസ്ഥിതി പ്രവർത്തകരുടെ ശ്രദ്ധയിൽപ്പെടുകയും പിന്നീട് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിനെ അറിയിക്കുകയും പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഉദ്യോഗസ്ഥർ അവിടെ എത്തി സാമ്പിളുകൾ ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പരിശോധനാ ഫലം ഇന്ന് വരുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഒരു CG ലൂബ്രിക്കൻസ് എന്നുള്ള കമ്പനിക്കെതിരെയാണ് വീണ്ടും നാട്ടുകാർ ഈ ആരോപണം കടുപ്പിക്കുന്നത്. നേരത്തെ CG ലൂബ്രിക്കൻസ് എന്ന കമ്പനി നിരന്തരം മാലിന്യം ഒഴുക്കി വിട്ടു എന്നുള്ള കണ്ടെത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർക്ക് അടച്ചുപൂട്ടാൻ നോട്ടീസ് നൽകിയിരുന്നത്. അതിന് പിന്നാലെ ഇപ്പോൾ വീണ്ടും ഈ CG ലൂബ്രിക്കൻസ് എന്ന കമ്പനി പെരിയാറിലേക്ക് മാലിന്യം ഒഴുക്കി വിട്ടു എന്നുള്ളതാണ് നാട്ടുകാരുടെ ആരോപണം. ഇത് സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം വേണമെന്നുള്ളൊരു ആവശ്യവും അവർ മുന്നോട്ട് വയ്ക്കുന്നു. നമുക്കറിയാം നേരത്തെ ഹൈക്കോടതി തന്നെ അമിക്കസ് ക്യൂറി അടങ്ങുന്ന ഒരു പ്രത്യേക സംഘത്തെ നിയോഗിച്ചിരുന്നതാണ്. അവരുടെ പരിശോധനകൾ തുടരുകയാണ്. വൈകാതെ തന്നെ റിപ്പോർട്ട് സമർപ്പിക്കുന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനിടയിൽ കൂടിയാണ് ഇപ്പോൾ ഈ പെരിയാറിലേക്ക് മാലിന്യം ഒഴുക്കി വിടുന്നത് തുടരുന്നത്. മറ്റൊരു കാര്യമായി പറയാനുള്ളത്, ഈ കളമശ്ശേരിയിൽ ഇന്നലെ വൈകിട്ട് ഒരു റേഷൻ വ്യാപാരിക്ക് മർദ്ദനമേറ്റിരുന്നു. അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് തന്നെ ഇന്ന് കണയന്നൂർ താലൂക്കിലെ മുഴുവൻ റേഷൻ കടകളും അടച്ചിട്ടുകൊണ്ടുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് പോകാനാണ് റേഷൻ വ്യാപാരികൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇന്നലെ വൈകിട്ട് ഇത്തരത്തിൽ മർദ്ദനമുണ്ടായതിന് പിന്നാലെ ഗുണഭോക്താവിനും മകനുമെതിരെ പോലീസിൽ പരാതി നൽകിയിരുന്നതാണ്. അതിനെതിരെ നടപടിയൊന്നും ഉണ്ടായിട്ടില്ല. അത് കൂടി ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇന്ന് കണയന്നൂർ താലൂക്കിലെ മുഴുവൻ കടകളും അടച്ചിടാൻ തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും ഇതിൽ കർശന നടപടി ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ എറണാകുളം ജില്ലയിലെ മുഴുവൻ കടകളും അടച്ചിട്ടുള്ള പ്രതിഷേധത്തിലേക്ക് പോകുമെന്നുള്ള മുന്നറിയിപ്പും അവർ നൽകുന്നുണ്ട്.